ചേക്കുട്ടി. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വാനമ്പാടി. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ചേക്കുട്ടി. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഗൗരി. വാനമ്പാടി ഞാനിപ്പോൾ വാനമ്പാടിയത്തെ ഫസ്റ്റ് ഷൂട്ടിംഗ് ഡേയ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് നല്ല രസമായിരുന്നു, കളിക്കാനൊക്കെ പറ്റുമായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് ഷൂട്ട് തുടങ്ങിയത്, എന്നാലും നല്ല രസമായിരുന്നു. ഫസ്റ്റ് ഷോട്ട് ഉണ്ടായിരുന്നെന്ന് അറിയാമോ? അതെന്ന് പറഞ്ഞാൽ ഈ പശുവിന് നമ്മൾ ഈ എന്തുവാ ഒരു പേരുണ്ടല്ലോ, ലൈക്ക് എന്താ എൻ്റെ പേര്? വൈക്കോൽ. ആ വൈക്കോൽ, ആ വൈക്കോല് ഞാൻ ഈ പശുവിന് കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും മാമി അവിടെ നിന്ന് ഇങ്ങനെ അനുമോളേ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ വിളിക്കും. അപ്പോൾ ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ അടുത്ത് പോയി പറയും, അയല പൊരിച്ചതും ചോറും തരാം, നീ ഗാനമേളയുടെ അവിടെ പോകണമെന്ന്. അതായിരുന്നു ഫസ്റ്റ് ഷോട്ട്. അപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ പറയും എനിക്ക് പാടാൻ പറ്റത്തില്ല, എൻ്റെ അമ്മ സമ്മതിക്കാത്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ സംഭവിക്കും. പിന്നെ എന്തായിരുന്നു പാടിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീൽ? ഇത് ഇൽ തീ സോങ്സിനെ പാടാൻ വേണ്ടിയിട്ട് എന്നെ എം ജെ ചന്ദ്രൻ സാർ ട്രിവാൻഡ്രത്തേക്കാണ് വിളിച്ചത്. ട്രിവാൻഡ്രത്താണ് അച്ഛൻ്റെ കൂടെ ട്രെയിനിൽ പോയി. പിറ്റേ ദിവസം അവിടെ നിന്ന് രാവിലെ എം ജെ വിളിച്ചപ്പോൾ പറഞ്ഞു, എം ജെ പറഞ്ഞു 2 മണിയാകുമ്പോഴത്തേക്ക് വന്നാൽ മതിയാണ്, ഒരു ഉച്ചാര സമയത്തേക്ക് വന്നാൽ മതിയാണ്. അങ്ങനെ അവിടെ പോയി പാട്ടൊക്കെ കേട്ട് കരോക്കേനോട് പാടി വേഗം കഴിഞ്ഞു, റെക്കോർഡിംഗ് ഒക്കെ വേഗം കഴിഞ്ഞു. പിന്നെ അന്ന് ഹരഹരോഹരം കൂടി എടുത്തു. അത് കഴിഞ്ഞിട്ട് മറ്റേ ചെങ്കതളി കൂമ്പിനുള്ളിലത്തെ അതാണ് റെക്കോർഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ 2 ദിവസം ശരിക്കും എടുത്തിട്ടുണ്ടായിരുന്നു റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട്. ഒരു ദിവസം ആദ്യം എടുത്ത പാട്ട് ഏതായിരുന്നു? മുരളിഗാനവിലോളം. അപ്പൊ എനിക്ക് ആദ്യം അയച്ചെന്ന പാട്ട് മുരളിഗാനവിലോളം, പിന്നെ ഈ ഹരഹരോഹര, പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ചെങ്കതളി എടുക്കുന്നത്. അപ്പോൾ ഈ പാട്ടൊക്കെ പാടും ഓരോ ഇങ്ങനെ കൂടുതൽ പാട്ട് പാടുമ്പോൾ റെക്കോർഡിങ് കൂടുതൽ വരത്തില്ലേ? അപ്പോൾ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ എന്താവും? സ്കൂളിൽ മിസ്സാവാറുണ്ട്. മിസ്സാവുന്ന സമയത്ത് ഞാൻ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്, ഫ്രണ്ട്സ് എല്ലാവരും വാട്സപ്പിൽ നോട്ട്സ് അയച്ചു തരും. അത് പിന്നെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കും, അങ്ങനെ നോട്ട്സ് ചെയ്തെടുക്കും. പിന്നെ സ്കൂളിലത്തെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. സ്കൂളിലെ പ്രിൻസിപ്പാളാണെങ്കിലും ഇപ്പം പരിപാടികൾ എന്തെങ്കിലും വന്നിട്ടെങ്കിൽ ലീവൊക്കെ എടുത്ത് തരും. അങ്ങനെ എല്ലാ സ്കൂളിലത്തെ എല്ലാ ടീച്ചേഴ്സും ഫ്രണ്ട്സും പ്രിൻസിപ്പൾ എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഗൗരീൻ്റെ സ്കൂൾസൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ്, സെയിം. എനിക്ക് സിസ്റ്ററും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അവിടെ ടീച്ചർമാർ സിസ്റ്റേഴ്സും എല്ലാം തള്ളി വിടുകയെന്നെ, ഇങ്ങനെ പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സ്കൂള് തുറക്കാനല്ലേ, എന്തെങ്കിലും റെഡിയാക്കിയോ? റെഡിയാക്കാൻ വേണ്ടി എന്താ, സ്കൂൾ തുറക്കുമ്പോൾ ഈ ഷൂട്ടിങ്ങിൻ്റെ കാര്യം വെച്ച് ഞാൻ ടെൻഷൻ എടുത്തിരിക്കുകയാണ്. സ്കൂളിൽ പോകാൻ പറ്റുമോ അതോ ഷൂട്ടിങ്ങിന് പോകാൻ പറ്റുമോ? ഞങ്ങളൊന്ന്, നിങ്ങൾക്ക് വെക്കേഷൻ വർക്ക്സ് ഉണ്ടോ? വെക്കേഷൻ വർക്ക്സ് ഇല്ല. എനിക്കുണ്ട്, ഞാൻ തൊട്ടിട്ടില്ല. ഇല്ല, എനിക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് നോ പ്രോബ്ലം. ഓക്കെ, പിന്നെ ക്ലാസ്സൊക്കെ, ക്ലാസ്സിലെ ടീച്ചേഴ്സ് പാട്ട് പഠിപ്പിക്കാറുണ്ടോ? ആ പഠിപ്പിക്കാറുണ്ട്. ശ്രീകല എന്നാണ് ടീച്ചറിൻ്റെ പേര്. ടീച്ചർ ഇങ്ങനെ ക്ലാസ്സിൽ വന്ന് ഒരു ഇപ്പോൾ തന്നെ മിനിങ്ങും മിന്നാ മിനിങ്ങി എന്നോ ഞാനുണ്ട്. അതൊക്കെ ഞാൻ ഒരു ഗ്രൂപ്പായിട്ട് സ്റ്റേജിൽ പാടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊക്കെ ഞാനായിരിക്കും ലീഡർ. ഗൗരി പാട്ട് പാടുമല്ലോ? ആ എങ്കിലും എന്തുകൊണ്ട് ആക്ടിങ് അതിലേക്ക് ഇതാക്കിയത്? കാരണം എന്നെ ആദ്യമേ പാട്ടിലാണ് വന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, പാട്ടിൽ വന്നപ്പം കുറേ പേര് വിളിച്ചത് അഭിനയത്തിൽ. ഞാനെന്ത്? ഓക്കെ, എന്നാൽ അതൊന്ന് പറഞ്ഞോ എന്താ ഈ ആക്ടിങ്ങാ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്ത സീരിയല് ബന്ധുവാണ് ശത്രുവാണ് എന്നുള്ള സീരിയലായിരുന്നു. അതിൽ ശ്രീകുമാരൻ തമ്പി അങ്കിളായിരുന്നു ഡയറക്ടർ. ആ അങ്കിളിനെ തന്നെ കണ്ടുമുട്ടുന്നത്, എനിക്കിപ്പോൾ ഈ മികച്ച ഗായികയ്ക്കുള്ള അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പോൾ അതിലെനിക്കൊരു അനുമോദന ചടങ്ങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ട് പറഞ്ഞു, ഒരു സീരിയലുണ്ട് അതിൽ ഞാൻ അഭിനയിക്കാൻ അവസരം തരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ സീരിയല് കുറച്ചുപേരൊക്കെ കണ്ട് അടുത്ത സീരിയലിൽ വിളിച്ചു, വിശ്വരൂപം. അതിൽ കുറച്ച് ദേവിയായിട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് കണ്ട് മാനസമയനെ വിളിച്ചു. അങ്ങനെ മാനസമയനായി, അതോടെ അമ്മ സ്റ്റോപ്പാക്കി. പക്ഷേ എന്നെ ചന്ദനമഴ, പരസ്പരം, ഭാഗ്യലക്ഷ്മി, അനാമിക ഇതിലൊക്കെ വിളിച്ചു, ഞാൻ ഒന്നിലും പോകത്തില്ല.
അമ്മ വിട്ടില്ല. പിന്നെ ഇതിൽ വിളിച്ചപ്പോൾ ഒരു പാട്ടിൻ്റെ ഫീൽഡായതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് എന്തായാലും പോയാൻ പറ്റൂ, അതൊന്നും മെയിൻ ക്യാരക്ടറും ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ആവേശം കൂടി അയ്യടാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അമ്മ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഏഷ്യാനെറ്റിലൊരു അങ്കിളെ വിളിച്ച് ചോദിച്ചു കുട്ടികളെ സെലക്ട് ആയോ എന്ന്. അമ്മ വിളിച്ച് ചോദിച്ചപ്പം പറഞ്ഞു കുട്ടികളെല്ലാം സെലക്റ്റായി. അപ്പോൾ ഞാൻ എന്തോ പോകുന്ന മാതിരി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. പിന്നെ അടുത്ത ദിവസം എന്നെ രഞ്ജിതങ്ങൾ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ആ സീരിയല് മോള് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു ആ മോള് ഫിക്സ്ഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെ ആ സെറ്റിൽ പോയി, സെറ്റൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ ഈ ബന്ധുവാര് ശത്രുവാര് സീരിയൽ ചെയ്ത വീട് തന്നെയായിരുന്നു ഈ ആദ്യം വാനമ്പാടിയിൽ എൻ്റെ വീടായിട്ട് ചെയ്ത വീട്. അപ്പോൾ ശ്രേയയ്ക്ക് ഇത് ഈ പാട്ടില്ലേ, പാട്ട് കൂടുതൽ ഇഷ്ടമാണല്ലോ, അപ്പോൾ അഭിനയിക്കാൻ എന്താ വരാത്തെ? അഭിനയിക്കാൻ ഇഷ്ടമല്ലേ. എനിക്ക് ചെറുപ്പത്തിലേ അങ്ങനെ അഭിനയിക്കാൻ ഇഷ്ടമില്ല. പക്ഷേ ഇത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, അമ്മയ്ക്ക് പണ്ട് ജോലി ഉണ്ടായിരുന്നു. അപ്പം അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് തന്നെ അമ്മമ്മേൻ്റെ വീട്ടിലാക്കിയിട്ട് അമ്മ പോവാ. അപ്പോൾ അമ്മമ്മ ആണെങ്കിൽ ഫുൾ ടൈം 24 hours ഇങ്ങനെ ഓരോരോ പാട്ടിൽ കേൾക്കും, അത് പഠിച്ചിട്ടേ പിന്നെ നിർത്തുള്ളൂ ആ പാട്ട്. അങ്ങനെയാണ് ഫുൾ പാട്ട് എപ്പോഴും എപ്പോഴും ഞാൻ പാടിക്കൊണ്ടിരിക്കുക. അങ്ങനെ എനിക്ക് കുറേ പാട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ചിത്രാഞ്ജലി, അങ്ങനെ ചിത്രാഞ്ജലി, പിന്നെ അങ്ങനെ കുറച്ച് പ്രോഗ്രാംസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എനിക്ക് 6 years രണ്ടാം ക്ലാസ് തീരുമ്പോൾ ലൈക്ക് ആനുവൽ എക്സാം ആയിരുന്ന സമയത്തായിരുന്നു ഇങ്ങനെ സൂര്യ ടി വിയിൽ ഇങ്ങനെ അത് കണ്ടത്. അങ്ങനെ സൂര്യ സിംഗർ 6 years മുതൽ 14 years വരെ. അപ്പോൾ എല്ലാം ഞങ്ങൾ ഫാമിലീസിൻ്റെ എല്ലാവരും വിളിച്ച് പറഞ്ഞു മോള് നല്ല പാടുന്നതാണ്, മോളെ വീട്. ആ ചിത്രാഞ്ജലിയൊക്കെ ഞാൻ ചാമ്പ്യൻ ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇത്രയും ചാമ്പ്യനൊക്കെ ആയിട്ട് അവളെ വിട്, നിങ്ങൾ അവളെ വിടുമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും അമ്മയും, അച്ഛൻ പറഞ്ഞു അവളിപ്പോൾ ചെറുതാണ്, അവൾക്ക് കുറച്ചൊന്ന് ഒരു 8 years എന്നിട്ട് നമുക്ക് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവരും പറഞ്ഞ് എല്ലാവരും അത് സമ്മതിച്ചു. പിന്നെ ഒരു ദിവസമായപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ അച്ഛൻ എനിക്ക് അതിൽ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം അച്ഛൻ പറഞ്ഞ്, അപ്പം അമ്മ പറഞ്ഞ് അന്ന് നിർബന്ധം നിങ്ങൾ പോയി നോക്കട്ടെ, സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ചേരാൻ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് അവിടെ എറണാകുളം കോഴിക്കോട് മഹാറാണിയിൽ വെച്ചിട്ടാണ് സെലക്ഷൻ. അവിടെ പോയി അവിടുന്ന് ഞാൻ വേ യൂണിഫോം ഇട്ടിട്ട് അവിടെ പോയി അവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വേ അവിടുന്ന് വേഗമായിരുന്നു നമ്മൾ സെലക്ഷൻ എടുത്തിട്ടായിരുന്നത്. സെലക്ഷൻ കിട്ടി. പിന്നെ ഞങ്ങൾ സൂര്യാസ്തങ്ങളിൽ കയറി. പിന്നെയാണ് ഈ പാട്ടിനോട് ഇൻട്രസ്റ്റ് കൂടുതലായിട്ട് വന്നത്. അതൊരെനിക്ക് ഒരു ആഗ്രഹം ഉണ്ട്. പിന്നെ എനിക്ക് കുറേ പേരിങ്ങനെ ഡാൻസ് കളിക്കുന്ന കണ്ടോ തോന്നുന്നുണ്ട് എനിക്കും ഡാൻസ് പഠിക്കണം, ഞാൻ ഡാൻസ് പഠിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ എപ്പോഴും പറയുന്നത് നീ ഒരു 5th class എത്തട്ടെ അപ്പോൾ ഡാൻസിന് ഇറക്കുന്നത്. 5th class എത്തിയപ്പോഴത്തേക്ക് ഞാൻ പാട്ടിൻ്റെ വഴി പാട്ട് കഴിക്കും. പിന്നെ ഞാൻ പോവാം ഗുരുവി പൊന്നോലും ഞാനീ ഗുരുവി തെറ്റിയാലും പിന്നെ പ്രശ്നമില്ല, ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളാം. ഞാൻ ഇങ്ങനെ തോണ്ടു നിർത്താൻ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഡന്നി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലിപ്പഴം പെറുക്കാം പിലിക്കൂട നിവർത്തി, ആലിപ്പഴം പെറുക്കാം പിലിക്കൂട നിവർത്തി, പൂങ്കുരുവി പൂവാൻ കുരുവി ഞാലി കുരുവി. ഇല്ല കൂടാതെ